നമസ്കാരം. T20 ലോകകപ്പിൽ അയർലൻഡിനെതിരായ മത്സരത്തിനിടെ പരിക്കേറ്റ രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ ഇന്ത്യൻ ആരാധകർ വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ഉള്ളത്. മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടിയ രോഹിത് പക്ഷേ ഇടയ്ക്ക പരിക്കേറ്റതിനെ തുടർന്ന് ഇന്നിങ്സ് തുടരാനാകാതെ റിട്ടയർ ചെയ്ത പവലിയനിലേക്ക് മടങ്ങുകയായിരുന്നു. ഇതാണ് ആരാധകരെ വല്ലാതെ ആശങ്കയിലാക്കിയത്. ഇതിനു പിന്നാലെ പരിക്കിൻ്റെ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് വ്യക്തമാക്കി താരം രംഗത്ത് വന്നെങ്കിലും അതുകൊണ്ടൊന്നും അവർ ആരാധകർ തൃപ്തരാകുന്നില്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം രോഹിത് ശർമ്മയുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് പറയുന്നത്. എങ്കിലും താരത്തിന് ചെറിയ രീതിയിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം പറയപ്പെട്ടിരുന്നു. കൂടാതെ പിച്ചിനെയും രോഹിത് ശക്തമായ രീതിയിൽ വിമർശിച്ചിരുന്നു. പിച്ച് ഏത് രീതിയിൽ പെരുമാറുമെന്ന് പറയാൻ കഴിയില്ല എന്നായിരുന്നു രോഹിത് പറഞ്ഞത്. രോഹിത് ശർമ്മയുടെ പരിക്കിന് പിന്നാലെ ന്യൂയോർക്കിലെ പിച്ചിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനവും ശക്തമായിട്ടുണ്ട്. നിലവിൽ രോഹിത് നല്ല ഫോമിലാണുള്ളത്. അർദ്ധ സെഞ്ചുറി പ്രകടനവുമായി കളം വാണ് നിൽക്കെയാണ് പരിക്ക് വില്ലനായി എത്തിയത്. പരിക്കിൻ്റെ വ്യാപ്തി കൂടുമോ എന്ന പേടി ഇന്ത്യൻ ടീമിലുമുണ്ട്. ഇനി വരാനിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച നിർണായക മത്സരങ്ങളാണ്. ഇതിൽ തന്നെ പാകിസ്ഥാനുമായിട്ടാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം. IPLലും ഫിറ്റ്നസിൻ്റെ പോരായ്മകൾ കാരണം രോഹിത് പൂർണ്ണസമയം ഗ്രൗണ്ടിൽ ചെലവഴിച്ചിരുന്നില്ല. ലോകകപ്പിലെ കന്നി അംഗത്തിൽ തന്നെ പരിക്കേറ്റതോടെ ഇനി എന്താകുമെന്ന ആശങ്കയിലാണ് ആരാധകർ. ഐറിഷ് പേസറായ ജോഷുവ ലിറ്റിലിൻ്റെ പന്ത വലത് തൊള്ളിൽ തട്ടിയതിന് പിന്നാലെയാണ് ഇന്ത്യൻ നായകൻ വേദന സഹിക്കാനാകാതെ ഇന്നിങ്സ് അവസാനിക്കും മുൻപ് തന്നെ കളം വിട്ടത്. ഇതോടെ പിച്ചിനെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയായിരുന്നു. ലോകകപ്പിന് പറ്റിയ പിച്ചല്ല ഇതെന്നും ആവശ്യത്തിന് ഗുണമേന്മ ഇല്ലാതെയാണ് പിച്ച് നിർമ്മിച്ചിരിക്കുന്നതെന്നുമാണ് ഉയരുന്ന പ്രധാന ആരോപണം. 5 മാസം മാത്രമേ ആയുള്ളൂ ഈ പിച്ച് ഉണ്ടാക്കിയിട്ട് എന്നതും പറയപ്പെടുന്നുണ്ട്. ഇക്കുറി ലോകകപ്പിന് വേദിയാകുന്ന US ഒരുക്കങ്ങളെക്കുറിച്ച് നേരത്തെയും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ രോഹിത് ശർമ്മയുടെ പരിക്ക് കൂടി ആയതോടെയാണ് പിച്ചിനെക്കുറിച്ചുള്ള ചർച്ചകൾ കൂടുതൽ ശക്തമാകുന്നത്. അതേസമയം മത്സരത്തിൽ നിരവധി റെക്കോർഡ് നേട്ടങ്ങളാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയത്. T20 ക്രിക്കറ്റിൽ 4000 runs ദഹിക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ താരമെന്ന ബഹുമതിയാണ് രോഹിത് സ്വന്തമാക്കിയത്. ഇതിനു പുറമെ T20 ലോകകപ്പുകളിൽ 1000 runs എന്ന നേട്ടവും ഹിറ്റ്മാൻ സ്വന്തമാക്കുകയുണ്ടായി. ലോകകപ്പിലെ ആദ്യ മത്സരം തന്നെ അർദ്ധ സെഞ്ചുറിയോടെ തുടങ്ങാനും താരത്തിന് സാധിച്ചു. ഇതിനൊക്കെ പുറമെ അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ 600 sixers അടിച്ചെടുക്കുന്ന ആദ്യ ക്രിക്കറ്റർ, അതുപോലെ തന്നെ ICC വൈറ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളിൽ 100 sixers അടിച്ച താരം, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 300 വിജയങ്ങൾ എന്നീ റെക്കോർഡുകളും ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ സ്വന്തമാക്കിയിരുന്നു.